യഥാർത്ഥത്തിൽ ഇസ്രയേൽ കോടതിയുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന നിയമം പാസാക്കി നെതന്യാഹുവിനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്നത് എന്ന വാർത്ത വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളായി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കോടതിയുടെ മുൻപിലും പാർലമെൻറ്റിൻ്റെ മുമ്പിലൊക്കെ വലിയ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനൊന്നും ചെവിക്കൊള്ളുന്നില്ല. കാരണം അദ്ദേഹത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. അഴിമതി കേസിൽ ഇത് മുന്നോട്ട് പോയാൽ സുപ്രീം കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് സുപ്രീം കോടതിയുടെയും കോടതികളുടെയും അധികാരം വെട്ടിക്കുറയ്ക്കാൻ നിയമം കൊണ്ടുവന്നത്. ഈ നിയമത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായത്. പക്ഷേ അതിനെയൊക്കെ മാറ്റിവെച്ച് ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ പാർലമെൻറ്റ് ആ നിയമം പാസാക്കിയിരിക്കുന്നു. കോടതികളുടെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് ഇസ്രായേലിലെ ജനാധിപത്യത്തിന് മേൽ കടക്കൽ കത്തിവെച്ചുകൊണ്ടുള്ള വലിയ തീരുമാനമുണ്ടായിരിക്കുന്നു. അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളടക്കം വലിയ പ്രക്ഷോഭത്തിൽ തന്നെയാണ്. ലക്ഷങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ നെതന്യാഹുവിൻ്റെ കൂടെ വിദേശകാര്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന യായിർ ലാപിഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വല്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിലെ ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നു. ഒരു തരത്തിൽ അത് ശരിയാണ്. ഇനി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കോടതിയെ പേടിക്കേണ്ട. കോടതി എന്ത് റൂൾ ചെയ്താലും അതിനെ ഓവർകം ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയും എന്ന തരത്തിലേക്ക്. പിന്നെ റൂൾ ഓഫ് ലോ എന്നുള്ളത് തീരുകയാണ്. റൂൾ ഓഫ് ദ ലാൻഡ് എന്നുള്ള ആ നിയമം ഇല്ലാതാവുന്നു. സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് പാലസ്തീനിൽ, സിറിയയിൽ, ലെബനിലൊക്കെ ഇസ്രായേല് യുദ്ധം വളരെ ശക്തമാക്കിയേക്കാം, അല്ലെങ്കിൽ ആ തരത്തിൽ സംഘർഷമുണ്ടാക്കിയേക്കാം. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു ഏകാധിപത്യത്തിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യം പോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് പാലസ്തീനുമായിട്ട് നടക്കുന്ന പോരാട്ടം, അത് പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നതാണ്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. SK.